സി പി എം ബി ജെ പി പേടിയിൽ മുങ്ങി അമരുന്നു എന്ന വളരെ കൃത്യമായ രീതിയിൽ തിരുത്തൽ രേഖ അടക്കം തിരുത്തൽ റിപ്പോർട്ടിൽ അടക്കം സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് ബി ജെ പി പേടിയിൽ സി പി എം മുങ്ങി അമരുന്നു എന്നുള്ളത്. ചർച്ചകൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അതോടൊപ്പം തന്നെ സി പി എം സംസ്ഥാന സമിതിയിലുമൊക്കെ ഉയർന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട പാർട്ടി കോൺഗ്രസ് അല്ല, അത് ബി ജെ പി എന്നുള്ളതാണ്. സി പി എമ്മിനെ തറപറ്റിക്കാൻ ബി ജെ പി രണ്ടും കെട്ട് ഇറങ്ങുന്നു. എന്തവസ്ഥകളിലേക്കും കോൺഗ്രസിനേക്കാൾ സംഘടനാപരമായും നിലപാടുകളുടെ കാര്യത്തിലുമൊക്കെ ബി ജെ പിക്കാണ് തീവ്രത കൂടുതൽ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ബി ജെ പിയെ എന്നാണ് സി പി എം ഇപ്പോൾ വിലയിരുത്തുന്നത്, സംസ്ഥാന സെക്രട്ടേറിയറ്റും അതോടൊപ്പം സംസ്ഥാന സമിതിയും. അതിലവർ പറയുന്ന കാരണം ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 19 സീറ്റുകൾ സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു. ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള പരാജയമാണ്. ഒരു സീറ്റ് ഭാഗ്യത്തിന് ലഭിച്ചതാണ് ആലപ്പുഴയിലെ അരൂര്. അരൂരിൽ യു ഡി എഫിന്റെ സംഘടനാ സംവിധാനങ്ങൾക്കുണ്ടായിട്ടുള്ള പോരായ്മയും അവിടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ആലപ്പുഴ അരൂര് എം എൽ എ ആയ ആരിഫ് ആലപ്പുഴ മണ്ഡലത്തിൽ വിജയിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു വിജയം അത് ഉണ്ടായത് അരൂർ എം എൽ എ ആയ ആരിഫിന്റെ വിജയത്തിലൂടെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ മത്സരത്തിലൂടെ ഉണ്ടായത് എൽ ഡി എഫിന്റെ നേട്ടം എന്നുള്ളതിനപ്പുറത്തേക്ക് യു ഡി എഫിന്റെ ആഭ്യന്തര പോരായ്മയായിട്ടാണ് സി പി എം വിലയിരുത്തുന്നത്. അപ്പോൾ ആ വിജയത്തിന്റെ ഒരു മെറിറ്റ് പോലും സി പി എമ്മിന് അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ സാഹചര്യങ്ങൾ എത്തി നിൽക്കുന്നു. അവർ പറയുന്നത് ആരിഫ് അരൂരിലെ എം എൽ എ ആണ്, അതോടൊപ്പം ആലപ്പുഴയിലേക്ക് മത്സരിക്കുമ്പോൾ ആലപ്പുഴ സീറ്റ് അവർക്ക് ലഭിക്കുമ്പോൾ അത് ഈ 19 സീറ്റ് നഷ്ടപ്പെട്ട് ഒന്ന് നേടി എന്നുള്ളതിനപ്പുറത്തേക്ക് 20 സീറ്റും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം യു ഡി എഫിലെ ആഭ്യന്തര കലഹം, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ അവസാന തലത്തിൽ വന്ന അസ്വാരസ്യങ്ങൾ, അതോടൊപ്പം കെ സി വേണുഗോപാൽ മത്സരിക്കാൻ ഇറങ്ങി ചുവരെഴുത്തുകൾ നടത്തി, പിന്നെ കെ സി വേണുഗോപാൽ പിന്മാറുന്നു, മറ്റൊരു സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചർച്ച, ഷാനിമോൾ ഉസ്മാനെ വയനാട് പാർലമെന്റ് സീറ്റിൽ പരിഗണിക്കുന്നു, ശേഷം ഷാനിമോൾ ഉസ്മാനെ ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്നു. ഇതൊക്കെ യു ഡി എഫിലെ കോൺഗ്രസിന്റെ ഇന്നർ പൊളിറ്റിക്സ് ക്രൈസിസ്, ആ ക്രൈസിസ് സംഘടനാ സംവിധാനങ്ങളെ ചലിപ്പിക്കാതിരിക്കുകയും ബഹുജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനോട് സംഘടനാ രീതിയോടുണ്ടായ അവമതിപ്പ് ഒരു പോസിറ്റീവ് ആയി മാറി. എവിടെ എൽ ഡി എഫിന്, സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫിന്, അവിടെയും ബി ജെ പി നേടിയ വോട്ട് സി പി എം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആലപ്പുഴ പോലെ ഒരു മണ്ഡലത്തിൽ വളരെ ടൈറ്റ് ആൻഡ് ടഫ് കോമ്പറ്റീഷൻ ഉണ്ടാവുകയും ഷാനിമോൾ ഉസ്മാനെ പോലെ ഒരു ലീഡർ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുന്നു, ആരിഫിനെ പോലൊരു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവിടേക്ക് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയ്ക്കപ്പുറത്തേക്കുള്ള ഒരു വോട്ട് ബാങ്ക്, പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു ഓട്ട് പോളറൈസേഷൻ ഈ ആലപ്പുഴയിൽ ഉണ്ടായത് എടുത്തു വായിക്കണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം അവർ പറയുന്നു എന്തുകൊണ്ട് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 15.56% വോട്ട് അവർക്ക് ലഭിച്ചു. അത് ബി ജെ പി എവിടെയൊക്കെയാണ് ടഫ് ആൻഡ് ടൈറ്റ് മത്സരത്തിലേക്ക് ഇറങ്ങിയത്? സി പി എം വിലയിരുത്തുന്നതനുസരിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ടഫ് ആൻഡ് ടൈറ്റ് മത്സരത്തിന് ബി ജെ പി ഇറങ്ങിയിരുന്നു. പത്തനംതിട്ടയിൽ ടഫ് ആൻഡ് ടൈറ്റ് മത്സരത്തിന് ഇറങ്ങിയിരുന്നു. ആറ്റിങ്ങലിൽ ടഫ് ആൻഡ് ടൈറ്റ് മത്സരത്തിന് ഇറങ്ങിയിരുന്നു. തൃശൂരിൽ ടഫ് ആൻഡ് ടൈറ്റ് മത്സരത്തിന് ഇറങ്ങിയിരുന്നു. പാലക്കാട് ടഫ് ആൻഡ് ടൈറ്റ് മത്സരത്തിന് ബി ജെ പി സംഘടനാ രീതിയിൽ തന്നെ തയ്യാറായിരുന്നു. അപ്പോൾ 20-ൽ 5 ബി ജെ പി ടഫ് ആൻഡ് ടൈറ്റ് മത്സരത്തിന് സംഘടനാ സംവിധാനങ്ങളെ കൃത്യമായി ഉപയോഗിച്ചിരുന്നു, ആർ എസ് എസ് അടക്കമുള്ളവരുടെ സമാന്തര പ്രവർത്തനവും. അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ചായ്വ് സി പി എമ്മിനെ തോൽപ്പിക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തെ തുടർന്ന് യു ഡി എഫിനോരായിരുന്നു. അതായത് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് അപ്പുറത്തേക്ക് മറ്റ് 15 ഈ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് ഇവയൊഴിച്ച് ബാക്കി 15 മണ്ഡലങ്ങളിലും ബി ജെ പി ആഗ്രഹിച്ചത് സി പി എമ്മിന്റെ തോൽവിയാണ്. എന്ത് വില കൊടുത്തും സി പി എമ്മിനെ തോൽപ്പിക്കണം. അവിടെ യു ഡി എഫ് അങ്ങനെയാണെങ്കിൽ അവരുടെ മനസ്സ് യു ഡി എഫിന് അനുകൂലമായി നിന്നു. അതായത് ബി ജെ പിയുടെ ഹാർഡ് കോർ ആയിട്ടുള്ള വോട്ടുകൾ മറിഞ്ഞു എന്ന് സി പി എമ്മിന്റെ ആരോപണം അവിടെ ഉയരുകയാണ്. സി പി എം ആരോപണം ഉയർത്തുകയാണ് ബാക്കി 15 ബി ജെ പി യു ഡി എഫിന് അനുകൂലമായി പ്രവർത്തിച്ചു എന്നിട്ടാണ് അവർ പറയുന്നത്. അങ്ങനെ സാഹചര്യം നിലനിൽക്കുകയും അങ്ങനെ സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും ബി ജെ പിക്ക് എങ്ങനെയാണ് 15.56% വോട്ട് ലഭിച്ചത്? അതായത് ബി ജെ പിയുടെ ഹാർഡ് കോർ വോട്ടുകൾ അടിയൊഴുക്കിന്റെ ഭാഗമായി ക്രോസ് വോട്ടുകളായി യു ഡി എഫിലേക്ക് മാറുമ്പോഴും
ബി ജെ പിക്ക് 15.56% വോട്ട് ലഭിക്കുന്നു. ഇത് ബി ജെ പിയിലേക്ക് വന്ന ബഹുജന അടിത്തറയുടെ സൂചനയാണ്. ഈ കണക്കിനെ ഭയപ്പെടണം എന്നാണ് CPM വിലയിരുത്തുന്നത്. എന്ത് വില കൊടുത്തും ബി ജെ പിയെ വരിഞ്ഞു മുറുക്കണം, ബി ജെ പിയെ അനങ്ങാൻ അനുവദിക്കാൻ പാടില്ല, ബി ജെ പിയെ ഓരോ ഇടത്തും ടാർഗറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാമോ അങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിർദ്ദേശം, തിരുത്തൽ രേഖ സംസ്ഥാന സമിതിയുടേതായിട്ട്, സംസ്ഥാന ഘടകത്തിൻ്റെതായിട്ടുള്ളൊരു തിരുത്തൽ രേഖ വരും, തിരുത്തൽ നിർദ്ദേശങ്ങൾ വരും വളരെ വൈകാതെ. അതിൽ ഏറ്റവും പ്രാമുഖ്യത്തോടെ നിൽക്കുന്നത് ബി ജെ പിയെ എങ്ങനെ ചുരുട്ടിക്കെട്ടണം, ബി ജെ പിയെ എങ്ങനെ തറപറ്റിക്കണം, ബി ജെ പി നേതാക്കളെ എങ്ങനെ കോർണർ ചെയ്യണം, ബി ജെ പി ബൂത്ത് കമ്മിറ്റികളെ എങ്ങനെ കോർണർ ചെയ്യണം, ബി ജെ പി ജില്ലാ ഘടകങ്ങളെയും ജില്ലാ നേതാക്കളെയും എങ്ങനെ കോർണർ ചെയ്യണം, ബി ജെ പി സംസ്ഥാന ഘടകത്തെ എങ്ങനെ കോർണർ ചെയ്യണം, ബി ജെ പി ഐ സെല്ലിനെ എങ്ങനെ കോർണർ ചെയ്യണം, ഈ രീതിയിൽ കൃത്യമായ മാർഗനിർദ്ദേശം ഉണ്ടാകും. CPMന്റെ സംഘടനാ രീതിയെ ആ തലത്തിലേക്ക് പുനരാവിഷ്കരിക്കും. ആ തരത്തിൽ ചർച്ചകളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും CPM ഭയക്കുന്നത്, കേരളത്തിൽ വളരെയേറെ ഭയക്കുന്നത് BJP ആണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഇതാണ്. അത് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 15 ഇടത്തും UDFനെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരു ക്രോസ് വോട്ടിംഗിലേക്ക് പോകുമ്പോൾ എപ്പോഴും BJPയുടെ ഹാർഡ് കോർ ആയിട്ടുള്ള അണികളായിരിക്കും അത്തരത്തിൽ നേതാക്കളുടെ വാക്കുകൾ കേട്ട് ക്രോസ് വോട്ടിംഗിലേക്ക് പോവുക. അപ്പോഴും അവരുടെ വോട്ട് 15% മേളിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ 15% മുകളിലേക്ക് BJPയുടെ വോട്ട് പോകുമ്പോൾ അത് ബഹുജനങ്ങളുടെ BJPയിലേക്കുള്ള അടുക്കലാണ്. ബഹുജനങ്ങളുടെ വോട്ട്, അവർ രാഷ്ട്രീയം മാത്രം ചിന്തിക്കുകയും BJPയെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ വോട്ട് ചെയ്യുന്നു. ഈ അടിയൊഴുക്കുകളോ ക്രോസ് വോട്ടിങ്ങോ എന്നും അവരെ ബാധിക്കുന്നില്ല. അപ്പോൾ അണികൾ അല്ല, ബഹുജനങ്ങൾ BJPയിലേക്ക് അടുക്കുന്നു എന്നുള്ളതിന്റെ സൂചനയായി ഈ 15.56% വോട്ട് കണക്കാക്കണം. 15%ത്തിലധികം BJPയുടെ വോട്ട് കേരളത്തിൽ ഭയക്കേണ്ടത് CPM ആണ്. അത് CPMന് നൽകുന്ന അപായ മണിയാണ്. അത് ആ അപായ മണിയുടെ മുഴക്കം CPM തിരിച്ചറിയുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണം. BJPയെ വരിഞ്ഞുകെട്ടാൻ പ്രതിജ്ഞാബദ്ധമായ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് CPM സംസ്ഥാന സമിതിയും CPM സെക്രട്ടേറിയറ്റും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.